നമസ്കാരം. പ്രണയവിവാഹം പാഴൂക്കാർക്ക് പുതുമയല്ല. തൊടുപുഴ കരിമണ്ണൂർ പഞ്ചായത്തിലെ ഈ വാർഡിലെ മനം പോലെ മംഗല്യം വരിച്ചത് ഒന്നും രണ്ടുമല്ല, 128 പ്രണയ ജോഡികളാണ്. ഇവരുടെ പ്രണയത്തിനു മുന്നിൽ മതത്തിൻ്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾ പൊളിഞ്ഞു വീണു. ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഇണയെ കൈയൊഴിഞ്ഞ കഥയാകട്ടെ ഇവിടെ ഒന്നുപോലുമില്ല. പായൂക്കരയിലെ ആദ്യ പ്രണയവിവാഹം ഏതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. എങ്കിലും പഴമക്കാരുടെ മനസ്സിൽ തെളിയുന്നത് ആദ്യത്തേത് കൊടുവവേലിയിൽ കുഞ്ചിലോയുടെയും ലക്ഷ്മിയുടെയും വിവാഹമാണ്. 60 വർഷം മുമ്പാണ് ഇവരുടെ പ്രണയം പൂവണിഞ്ഞത്. അറിയപ്പെടുന്ന നായർ തറവാട്ടിൽ നിന്നും ഇതരമതക്കാരനോടൊപ്പം ജീവിക്കാൻ പുറപ്പെട്ട ലക്ഷ്മി കടുത്ത എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. ഇവരുടെ രണ്ട് പെൺമക്കളും പ്രണയിച്ചാണ് വിവാഹിതരായത്. ലക്ഷ്മിയെ കൈപിടിച്ചൊപ്പം കൂട്ടിയ കുഞ്ചിലോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കരിമണ്ണൂർ ടൗണിന് സമീപം താമസിച്ചിരുന്ന നാരായൺ നായരും പ്രണയിനെ ജീവിതത്തിലേക്ക് കൂട്ടി. അടുത്തിടെ 85 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിന്റെ 3 പെൺമക്കളും പ്രണയിച്ചാണ് വിവാഹിതരായത്. കരിമണ്ണൂർ ടൗണിൽ സ്റ്റുഡിയോ നടത്തുന്ന പ്രദീപും ഇതര സമുദായത്തിലെ യുവതിയെ പ്രണയിച്ച് സ്വന്തമാക്കിയ ആളാണ്. പുതുതലമുറയിലും വശുവ ഒട്ടും ചോരാതെ ഈ ഗ്രാമത്തിൽ പ്രണയമഴ പെയ്യുന്നുണ്ട്. റമീസും ഷമോനുമാണ് പ്രണയവിവാഹിതരുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം നേടിയത്. ഇരുവരും അയൽക്കാരും സുഹൃത്തുക്കളും. റമീസിൻ്റേത് കോളേജ് പ്രണയം, ഷമോൻ്റേത് ഇത്തിരി കട്ടി കൂടിയതാണ്. സ്കൂൾ കാലത്തെ പ്രണയം. റമീസ് സ്വന്തം സമുദായക്കാരിയായ സബീനയെ സ്വന്തമാക്കിയപ്പോൾ ഷമോൻ വീട്ടുകാരുടെ ആദ്യ എതിർപ്പുകൾ മറികടന്ന് ഇത്തരം മതസ്ഥയെ ഒപ്പം കൂടെ ചേർത്തു. ഒടുവിൽ മകന്റെ ആഗ്രഹത്തോടൊപ്പം ചേർന്ന വീട്ടുകാർ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹവിരുന്നും ഒരുക്കി. 1000 താഴെ മാത്രം സമ്മതിദായകരുള്ള വാർഡിലാണ് ഇത്രയും പ്രണയവിവാഹിതർ എന്നതാണ് കൗതുകം. പലരും താമസം മാറുകയും വാർഡ് വിഭജിക്കുകയും ചെയ്തതുകൊണ്ടാണ് കണക്കിതിൽ ഒതുങ്ങിയത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി. Subscribe to my channel and also press this bell icon.